Dubai Gold and Diamonds, Pride of Generations. Perinelmanna Road, Pattambi. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് ലെൻസ്ഫെഡ് പ്രക്ഷോഭത്തിലേക്ക്. ഈ ആവശ്യം ഉന്നയിച്ച് നാളെ കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കടുത്ത വിലക്കയറ്റം മൂലം പ്രധാന തൊഴിൽ മേഖലയായ നിർമ്മാണ മേഖല നിശ്ചലാവസ്ഥയിലാണ്. നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് അനിയന്ത്രിതമായി തുടരുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. മഹാമാരിയുടെ കാലത്ത് മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും തൊഴിൽ നഷ്ടങ്ങളും വ്യവസായ തകർച്ചയും നേരിട്ടപ്പോൾ അല്പം ആശ്വാസമായി നിന്ന ഏക തൊഴിൽ മേഖല നിർമ്മാണ രംഗമാണ്. എന്നാൽ ഇന്ന് ഈ മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നിർമ്മാണ അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ക്രമാതീതമായ ഒരു വർധനവാണ് വന്നിട്ടുള്ളത്. ഏകദേശം 20% മുതൽ 35-40% വരെ ഓരോ നിർമ്മാണ സാമഗ്രികൾക്കും വില അന്യായമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കുത്തക കമ്പനികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ നിർമ്മാണ അസംസ്കൃത വസ്തുക്കളുടെ വില അന്യായമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീട് എന്നത് ഒരു കേരളത്തിലെ ഏതൊരു ആളുടെയും ഒരു സ്വപ്നമാണ്. ആ വീട് പണി പൂർത്തീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് ആ വർക്ക് തുടങ്ങുന്നത്. എന്നാൽ അത് ഇത്തരം സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെ അനിയന്ത്രിതമായി ഉയരുന്ന വില വർദ്ധനവിൽ പകുതി വച്ച് നിർത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാളെ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകൾക്ക് മുന്നിലും സംസ്ഥാന സമിതിയുടെ ആഹ്വാന പ്രകാരം ധർണ നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലെൻസ്ഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷനാണ്. ഇതൊരു കോൺട്രാക്ടർമാരുടെ സംഘടനയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഗവൺമെൻറ് തലത്തിൽ വർക്കെടുക്കുന്നവരുടെ സംഘടനയോ അല്ല. എങ്കിൽ കൂടി ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രബലമായ ഒരു സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾ തന്നെ ഈ ഒരു പ്രക്ഷോഭത്തിന് ഈ 8-ാം തീയതി നടക്കുന്ന കളക്ടറേറ്റ് ധർണയിലൂടെ ഒരു തുടക്കം കുറിക്കുകയാണ്. ഭാവിയിൽ ഈ ഉദ്യമത്തിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു പ്രതികരണം സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റ് ഇതര സംഘടനകളുമായി കൂട്ടുപിടിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് മേൽ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സമരം കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടി ഉണ്ടാകാത്ത വർഷം ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ലെൻസ്ഫെഡ് ഭാരവാഹികളായ പി ടി മുഹമ്മദ് അലി, കെ അബ്ദുൽ സലീം, സി രാമചന്ദ്രൻ എന്നിവർ സമര പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു.